എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് വിവിധ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചേർത്തെഴുതുക, പി എച്ച് എഴുതുക ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ പരിചയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഈ 2021 ശേഷം നടന്ന പരീക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന LDC പരീക്ഷയിലും മലയാളം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ചേർത്തെഴുതുക പിരിച്ചെഴുതുക എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ഇവിടെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടായിരിക്കും. കാരണം ഓൾറെഡി പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം ഈ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് എന്ന് നമ്മുടെ സിലബസിൽ 2 ടോപ്പിക്കായി കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ 2 മാർക്ക് നമുക്ക് ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പല ചോദ്യപേപ്പറുകൾ ഈ അടുത്ത് നടന്ന പരീക്ഷയിലെ ചോദ്യപേപ്പർ എടുത്തു നോക്കിയാലും ഈ ഒരു ഭാഗത്ത് നിന്ന് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ശരിക്കും നമ്മുടെ സിലബസിൽ 2 ടോപ്പിക്കായിട്ട് അത് കൊടുത്തുകൊണ്ട് അവിടെ എന്താണ് 2 ചോദ്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം പ്രീവിയസ് ആയിട്ട് എത്രയോ തവണ മലയാളം എന്ന് പറയുന്ന ഭാഗത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്. ശരത്ത് അധികം ചന്ദ്രൻ ചേർത്തെഴുതിയാൽ എന്ത് ലഭിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ശരത്ചന്ദ്രൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് നമുക്ക് ഓർത്തിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇവിടെ ശരത്ത് അധികം ചന്ദ്രൻ അത് ചേർത്തെഴുതിയാൽ ശരത്ചന്ദ്രൻ എന്നാണ് കിട്ടുക. അതായത് ഈ പറയുന്ന തീം ചായയും കൂടി ചേർന്ന് ഇച്ചയായിട്ട് മാറും എന്നൊരു റൂള് നമ്മൾ പഠിക്കാറുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ ശരത്ചന്ദ്രൻ എന്നാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരത്ത് അധികം ചന്ദ്രൻ ചേർത്തെഴുതിയാൽ ലഭിക്കുന്നത് ശരത്ചന്ദ്രൻ എന്നാണ്. അത് നേരെ തിരിച്ചും ചോദിക്കാം, ശരത്ചന്ദ്രൻ പിരിച്ചെഴുതാൻ പറയും, അപ്പോൾ അവിടെ ശരത്ത് അധികം ചന്ദ്രൻ എന്നാണ്. ഇതുപോലെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളതാണ് കാട് അധികം ഇൽ എന്നത് ചേർത്തെഴുതിയാൽ കാട്ടിൽ എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ കാട്ടിൽ എന്നതിനെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ കാട് അധികം ഇൽ എന്നാണ് വരേണ്ടത്. അതുപോലെ കാട്ടാന എന്നതിനെ പിരിക്കാൻ പറഞ്ഞാൽ കാട് അധികം ആന എന്നാണ് വരേണ്ടത്. അപ്പോൾ കാട് അധികം ആന കാട്ടാന. അതേപോലെ മറ്റൊന്നാണ് കുട്ടിപ്പട്ടാളം എന്നതിനെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ കുട്ടി അധികം പട്ടാളമാണ്. കുട്ടിപ്പട്ടാളം എന്നതിനെ പിരിച്ചെഴുതാൻ വന്നാൽ കുട്ടി അധികം പട്ടാളം എന്നാണ്. അതുപോലെ ചലച്ചിത്രം അതിനെ പിരിച്ചെഴുതാൻ എപ്പോഴും ചോദിക്കും ചലത് അധികം ചിത്രം എന്നാണ്. ചലത് അധികം ചിത്രം എന്നത് ചേർത്തെഴുതിയാൽ ചലച്ചിത്രം എന്നാണ് കിട്ടുക. ഇനി മറ്റൊന്ന് ചെം അധികം ചുണ്ട് അത് ചേർത്തെഴുതിയാൽ ചെഞ്ചുണ്ട് എന്നാണ് കിട്ടുക. ചെഞ്ചുണ്ട് എന്നതിനെ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ചെം അധികം ചുണ്ട് എന്നാണ് പിരിച്ചെഴുതുന്നത്. അതുപോലെ ചോദിക്കുന്നതാണ് തണ്ണീർ. തണ്ണീര് എന്നത് പിരിച്ചെഴുതുമ്പോൾ തൺ അധികം നീർ എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ തൺ അധികം നീര് ചേർത്തെഴുതുമ്പോൾ നമുക്ക് തണ്ണീര് എന്ന് കിട്ടും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് തൃപ്പാദം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ തിരു അധികം പാദമാണ്. തിരു അധികം പാദം ചേർത്തെഴുതിയാൽ നമുക്ക് ലഭിക്കുന്നത് തൃപ്പാദം എന്നാണ്. അതേപോലെ മറ്റൊന്നാണ് തപസ് അധികം ചരിയ. തപസ് അധികം ചരിയ ചേർത്തെഴുതിയാൽ തപശ്ചര്യ എന്നാണ് കിട്ടുക. തപശ്ചര്യ എന്നാണ് കിട്ടുക. തപസ് അധികം ചരിയ എന്നാണ് ഇത് പിരിച്ചെഴുതുന്നത്. ഇനി അടുത്തത് തപം അധികം നിധി ചേർത്തെഴുതിയാൽ തപോനിധി എന്നാണ് വരിക. തപം അധികം നിധി തപോനിധി. തപം അധികം നിധി തപോനിധി. അല്ലെങ്കിൽ തപോനിധി പിരിച്ചെഴുതാൻ ചോദിച്ചാൽ തപം അധികം നിധിയാണ്. ധനുഷ്പാണി പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ധനുസ് അധികം പാണിയാണ്. ധനുഷ്പാണി അത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ധനുസ് അധികം പാണിയാണ്. അല്ലെങ്കിൽ ധനുസ് അധികം പാണി ചേർത്തെഴുതാൻ പറഞ്ഞാൽ ധനുഷ്പാണി എന്നാണ് കിട്ടുക. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ചേർത്തെഴുതുക പിരിച്ചെഴുതുക ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ച ചോദ്യമാണ് ശരത്ത് അധികം ചന്ദ്രൻ. അത് നമ്മൾ ചേർത്തെഴുതിയാൽ ശരത്ചന്ദ്രൻ എന്നാണ് വരിക. മറ്റൊന്ന് കാട് അധികം ഇൽ ചേർത്തെഴുതിയാൽ കാട്ടിൽ. കാട് അധികം ആന ചേർത്തെഴുതിയാൽ കാട്ടാന. കുട്ടിപ്പട്ടാളം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ കുട്ടി അധികം പട്ടാളം എന്നാണ്. അതേപോലെ ചലച്ചിത്രം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ചലത് അധികം ചിത്രം എന്നാണ്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു ചെഞ്ചുണ്ട് അത് പിരിക്കാൻ പറഞ്ഞാൽ ചെം അധികം ചുണ്ടാണ്. തണ്ണീർ പിരിക്കാൻ പറഞ്ഞാൽ തൺ അധികം നീറാണ്.
അതേപോലെ തന്നെ തൃപ്പാദം പിരിക്കാൻ പറഞ്ഞാൽ തിരു അധികം പാദമാണ്, അല്ലെങ്കിൽ തിരു അധികം പാദം എന്താണ്? തൃപ്പാദമാണ്. തപസ് അധികം ചര്യ തപശ്ചര്യാണ്. തപം അധികം നിധി തപോനിധി. ധനുസ് അധികം പാണി ധനുഷ്പാണി. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് വാഗർദ്ധം. വാഗർദ്ധം എന്നത് പിരിക്കാൻ ചോദിച്ചു. ഇതിനെ പിരിക്കുമ്പോൾ വാക്ക് അധികം അർത്ഥം എന്നാണ് വരിക. അല്ലെങ്കിൽ നമുക്ക് പറയാം വാക്ക് അധികം അർത്ഥം ചേർത്തെഴുതാൻ പറഞ്ഞാൽ വാഗർദ്ധം എന്നാണ് വരിക. ഇത് ഈ അടുത്ത പരീക്ഷയിൽ ചോദിച്ചതാണ് വാഗർദ്ധം. ഇത് പിരിക്കാൻ പറഞ്ഞു, വാക്ക് അധികം അർത്ഥം എന്നതാണ് ഇത് പിരിക്കുമ്പോൾ ലഭിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പരിചയം. മനസ്താപം എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനം അധികം താപമാണ്. മനം അധികം താപം മനസ്താപം. അതേപോലെ മോഹ അധികം ഏകം എന്നതാണ് മോഹൈകം എന്നത്. മോഹ അധികം ഏകം എന്നത് ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും? മോഹൈകം എന്നാണ് കിട്ടുക. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് വഴി അധികം അമ്പലം ചേർത്തെഴുതിയാൽ വഴി അമ്പലം എന്നാണ് കിട്ടുക. അതുപോലെ പൂ അധികം കാവാണ് പൂങ്കാവ്. പൂ അധികം കാവ് പൂങ്കാവ്. ഇവിടെ എന്താ പഠിച്ചത്? മനം അധികം താപം മനസ്താപം. മോഹ അധികം ഏകം മോഹൈകം എന്നാണ് ഓർക്കുക. വഴി അധികം അമ്പലം ചേർത്ത് എഴുതിയാൽ വഴി അമ്പലം. ഇനി പൂങ്കാവ് പിരിക്കാൻ പറഞ്ഞാൽ പൂ അധികം കാവെന്നാണ് വേണ്ടത്. ഈ അടുത്ത് ചോദിച്ചതാണ് വാഗർദ്ധം. അത് പിരിക്കുക വാക്ക് അധികം അർത്ഥം എന്നാണ് വരിക. ഇനി ഒരടി എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഒരു അധികം അടി എന്നാണ്. ഒരു അധികം അടി ചേർക്കാൻ പറഞ്ഞാൽ ഒരടി എന്നാണ്. അതുപോലെ ജന അധികം ആവലി ജനാവലി എന്നാണ് വരിക. ജന അധികം ആവലി ജനാവലി. അതുപോലെ രാജർഷി രാജ അധികം ഋഷിയാണ്. രാജ അധികം ഋഷി ചേർത്തെഴുതിയ രാജർഷി. മഹാബ്ദി എന്നതിനെ പിരിക്കാൻ പറഞ്ഞാൽ മഹാ അധികം അബ്ദിയാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഒരടി എന്നത് പിരിക്കാൻ പറഞ്ഞാൽ ഒരു അധികം അടിയാണ്. ജനാവലി എന്നത് പിരിക്കാൻ പറഞ്ഞാൽ ജന അധികം ആവലിയാണ്. രാജ അധികം ഋഷി ചേർത്തെഴുതിയാൽ രാജർഷി. മഹാബ്ദി മഹാ അധികം അബ്ദി എന്നാണ് വരിക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് ഈ അടുത്ത പരീക്ഷയിൽ ചോദിച്ചു വീട് അധികം പണി വീട്ടുപണി എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. വീടുപണി വീടുപണി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വന്നത്. വീട് അധികം പണി എന്നത് ചേർത്തെഴുതുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വീടുപണി എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് അധികം പണി എന്നത് ചേർത്തെഴുതുമ്പോൾ വീടുപണി എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇത് 2023 പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. വീട് അധികം പണി വീടുപണി എന്നാണ് അത് ചേർത്തെഴുതുമ്പോൾ കിട്ടുക. ഇനി അത് പിരിച്ചെഴുതാൻ ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ വീട് അധികം പണി എന്നാണ് വരിക. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വിണ്ടലം പിരിച്ചെഴുതാൻ ചോദിക്കും. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വിൺ അധികം തലം എന്നാണ്. വിൺ അധികം തലം ചേർത്തെഴുതിയാൽ വിണ്ടലം എന്നാണ് കിട്ടുക. അതുപോലെ തന്നെ വെഞ്ചാമരം വെൺ അധികം ചാമരമാണ് വെഞ്ചാമരം എന്ന് പറയുന്നത്. അതുപോലെ ജഗതീശ്വരൻ എന്നത് പിരിച്ചെഴുതിയാൽ ജഗത്ത് അധികം ഈശ്വരൻ എന്നാണ്. ജഗത്ത് അധികം ഈശ്വരനാണ്. അതുപോലെ ഇത്യാദി ഇത്യാദി എന്നത് പിരിച്ചെഴുതിയാൽ ഇതി അധികം ആദിയാണ്. ഗളോദരം എന്നത് പിരിച്ചെഴുതിയാൽ ഗള അധികം ഉദരമാണ്. ഗള അധികം ഉദരം. ഹൃദയ ഉന്നതി ഹൃദയോന്നതി ഹൃദയോന്നതി എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഹൃദയ അധികം ഉന്നതിയാണ്. ഹൃദയ അധികം ഉന്നതി. അടുത്തതും എപ്പോഴും ചോദിക്കുന്നതാണ് വിദ്യുത് അധികം ശക്തി. അത് ചേർത്തെഴുതാൻ പറഞ്ഞാൽ വിദ്യുച്ഛക്തിയാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. വിദ്യുച്ഛക്തി നമ്മുടെ പദശുദ്ധിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഓർക്കണം. വിദ്യുച്ഛക്തി എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? വിദ്യുത് അധികം ശക്തി എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? വീട് അധികം പണി വീടുപണിയാണ്. വീട്ടുപണിയല്ല വീടുപണിയാണ്. ഇനി അടുത്തത് വിൺ അധികം തലം എന്താണ്? വിണ്ടലമാണ്. വെൺ അധികം വെഞ്ചാമരം. ജഗത് അധികം ഈശ്വരനാണ് ജഗതീശ്വരൻ എന്ന കാര്യം ഓർക്കുക.
ഇതി അധികം ആദി അത് ചേർത്ത് എഴുതിയാൽ ഇത്യാദി. ഇനി ഗളോദരം പിരിക്കാൻ പറഞ്ഞാൽ ഗള അധികം ഉദരം. അതുപോലെ ഹൃദയോന്നതി എന്നത് പിരിക്കാൻ പറഞ്ഞാൽ ഹൃദയ അധികം ഉന്നതി, അല്ലെങ്കിൽ ഹൃദയ അധികം ഉന്നതി ചേർക്കാൻ പറഞ്ഞാൽ ഹൃദയോന്നതി. വിദ്യുത് അധികം ശക്തി അത് ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ വിദ്യുച്ഛക്തി എന്നാണ്. അത് പദശുദ്ധിയിലും ചോദിക്കും, എഴുതി എഴുതി പഠിക്കണം. വിദ്യുച്ഛക്തി എന്നാണ് വരേണ്ടത്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് കേമൻ പിരിച്ചെഴുതുക. കേമൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്ന് ചോദിച്ചാൽ കേമം അധികം അൻ എന്നാണ്. കേമം അധികം അൻ എന്നാണ് കേമൻ പിരിച്ചെഴുതുന്നത്. കേമം അധികം അൻ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതിനോടൊപ്പം പഠിക്കാം അഭിപ്രായ ഐക്യം. അഭിപ്രായ ഐക്യം എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ അഭിപ്രായ അധികം ഐക്യം എന്നാണ്. അഭിപ്രായ അധികം ഐക്യം എന്നാണ്. അത്യല്പം എന്നത് പിരിച്ചെഴുതുന്നത് അതി അധികം അല്പം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കേമൻ എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ കേമം അധികം അൻ എന്നാണ്. അഭിപ്രായ ഐക്യം എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ അഭിപ്രായ അധികം ഐക്യം എന്നാണ്. അത്യല്പം അതി അധികം അല്പം വേണമെങ്കിൽ അത് ചേർത്ത് എഴുതാനും ചോദിക്കാം. ആയുഷ്കാലം ഓർത്തിരിക്കണം, ആയും അധികം കാലമാണ്. ആയും അധികം കാലം ആയുഷ്കാലം. നമ്മൾ തൊട്ട് മുമ്പ് തണ്ണീർ പഠിച്ചല്ലോ, അപ്പോൾ തൺ അധികം നീർ എന്ന് പറഞ്ഞ പോലെ കൺ അധികം നീറാണ് കണ്ണീർ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കൺ അധികം നീർ. അതുപോലെ കടപ്പത്രം, കടം അധികം പത്രമാണ്. കടം അധികം പത്രമാണ് കടപ്പത്രം. കടം അധികം പത്രമാണ് കടപ്പത്രം എന്ന് പറയുന്നത്. ചിദാനന്ദം എന്നത് ചിത് അധികം ആനന്ദമാണ്. ചിത് അധികം ആനന്ദം ചേർത്ത് എഴുതിയാൽ ചിദാനന്ദം എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ചിത് അധികം ആനന്ദം ചേർത്ത് എഴുതിയാൽ ചിദാനന്ദം ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഒരിക്കൽ കൂടി പറയാം. കേമൻ എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞു കേമം അധികം അൻ. പരീക്ഷയ്ക്ക് നേരെ തിരിച്ചും ചോദിക്കാം കേമം അധികം അൻ ചേർത്ത് എഴുതുക കേമൻ. അഭിപ്രായ അധികം ഐക്യം ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ അഭിപ്രായ ഐക്യം. ഇനി അടുത്തത് അതി അധികം അല്പം അത്യല്പം എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്ത് നൽകിയിരിക്കുന്ന ആയും അധികം കാലം ആയുഷ്കാലം, കൺ അധികം നീർ കണ്ണീര്, കടം അധികം പത്രം കടപ്പത്രം, പിന്നെ ചിത് അധികം ആനന്ദം ചിദാനന്ദം എന്ന കാര്യം ഓർക്കുക. എന്താണ് ചിദാനന്ദം? ഇനി അടുത്തത് നമ്മളോട് ഈ പറഞ്ഞാണ് ചെഞ്ചുണ്ട്. ചം അധികം ചുണ്ടാണ് ചെഞ്ചുണ്ട് എന്ന് പറയുന്നത്. ഇതും ചോദിക്കും മനു അധികം അന്തരമാണ് മന്വന്തരം എന്ന് പറയുന്നത്. അപ്പം മന്വന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? മനു അധികം അന്തരമാണ്. മനു അധികം അന്തരമാണ് മന്വന്തരം. മനം അധികം സാക്ഷി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മനസാക്ഷി എന്നാണ് അതിനെ ചേർത്ത് എഴുതുക. അപ്പം മനം അധികം സാക്ഷി മനസാക്ഷി. മനസാക്ഷി പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനം അധികം സാക്ഷി. അതുപോലെ ഓർക്കുക നല്ല് അധികം മായാണ് നന്മ. നല്ല് അധികം മായാണ് നന്മ എന്ന കാര്യം ഓർക്കുക. നല്ല് അധികം മാ അതാണ് എന്ത്? നന്മ. നന്മ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ നല്ല് അധികം മാ ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ നല്ല് അധികം മാ ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ നന്മ. ഇനി അടുത്ത പരിചയപ്പെടുന്നത് കണ്ടു. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. കണ്ടു എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഇവിടെ ഉത്തരം കൺ പ്ലസ് തു എന്നാണ്. ഓപ്ഷൻ 3 ആണ് ഉത്തരമായിട്ട് വരിക. കൺ പ്ലസ് തു എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത് അനർത്ഥം എന്ന് പറയുന്നത് അനു അധികം അർത്ഥമാണ്. അനു അധികം അർത്ഥം അതാണ് അനർത്ഥം എന്ന് പറയുന്നത്. ഇതും ചോദിക്കുന്നതാണ് എപ്പോഴും. ഋക് അധികം വേദമാണ് ഋക്വേദം. ഋക് അധികം വേദം ഋക്വേദം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കരി അധികം ചന്ത കരിഞ്ചന്ത. കരി അധികം ചന്ത കരിഞ്ചന്ത. കല അധികം അറയാണ് കലവറ. അപ്പം കരിഞ്ചന്ത കരിഞ്ചന്ത. കരി അധികം ചന്തയാണെന്ന കാര്യം ഓർത്തിരിക്കുക. കല അധികം അറ കലവറയാണ്. ഇത് മനു അധികം അന്തരം മന്യന്തരം. അതുപോലെ വിൺ അധികം തലം വിണ്ടലം.
വിൺ അധികം തലം വിണ്ടലം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട എന്താണ്? ആദ്യം കണ്ടു എന്നത് എങ്ങനെ പിരിക്കാം? കൺ അധികം തു ആണ്, അല്ലെങ്കിൽ കൺ അധികം തു ചേർത്തെഴുതിയാൽ കണ്ടു. അനർത്ഥം അനു അധികം അർത്ഥമാണ്. ഋക്വേദം ഋക്ക് അധികം വേദമാണ്. കരി അധികം ചന്ത കരിഞ്ചന്ത. കല അധികം അറയാണ് കലവറ. മനു അധികം അന്തരം മഞ്ഞന്തരം. വിൺ അധികം തലം വിണ്ടലം. ഇനി എപ്പോഴും പി എസ് സി ചോദിക്കുന്ന മറ്റൊന്നാണ് ആ അധികം അൻ. അത് നമ്മൾ ചേർത്ത് എഴുതിയാൽ എന്ത് കിട്ടും? അവൻ എന്നാണ് കിട്ടുക. ആ അധികം അൻ എന്ന് പറയുന്നത് ചേർത്ത് എഴുതിയാൽ അവൻ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് സന്ധി എന്നാണ് ചോദിച്ചത്. ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ആഗമസന്ധിയാണ്. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണവും മാറാതെ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതിനാണ് ആഗമസന്ധി എന്ന് പറയുക. അപ്പോൾ ഇവിടെ വായ എന്ന് പറയുന്ന ഒരു വർണ്ണം വന്നു ചേരുകയാണ് ചെയ്തിരിക്കുന്നത്. പിഴിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്ത് എഴുതുമ്പോൾ ആ സ്വരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വായ എന്നോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണവും മാറാതെ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ വായ എന്ന് പറയുന്ന ഒരു വർണ്ണം വന്നു ചേർന്നു. അപ്പോൾ ഇവിടെ ആ അധികം അൻ എന്നത് ചേർത്ത് എഴുതുമ്പോൾ അവൻ എന്ന് കിട്ടും, അല്ലെങ്കിൽ അവനെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്, ആ അധികം അൻ എന്നാണ്. അതേത് സന്ധിയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഗമസന്ധിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് പി എസ് റിപ്പീറ്റായി ചോദിക്കുന്ന മറ്റൊന്നാണ് മടി അധികം ശില. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മടിശീല എന്നതാണ്. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ 3 ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ മടി അധികം ശീല എന്നാണ്. ശീല എന്നല്ല, മടി അധികം ശീല എന്ന് വേണം. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ മടിശീല എന്നാണ്. ഓപ്ഷൻ 3 നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതേപോലെ അധം അധികം സ്ഥിതൻ അധസ്ഥിതൻ. ഉത് അധികം ലംഘനം, അത് ഉല്ലംഘനം എന്നാണ് ചേർത്ത് എഴുതുക. ഉത് അധികം ശിഷ്ടം, അതാണ് ഉച്ഛിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഇതും ഓർത്തിരിക്കുക. ഉത് അധികം ശിഷ്ടം എന്ന് പറയുന്നത് ഉച്ഛിഷ്ടം, അത് ചേർത്ത് എഴുതുമ്പോൾ. അതേപോലെ തന്നെ തൊട്ട് മുമ്പ് പരിചയപ്പെട്ടതാണ് തിരു അധികം പാദമാണ് തൃപ്പാദ്യം. തപശ്ശരി നമ്മൾ പരിചയപ്പെട്ടാണ് തപസ് അധികം ചരിയ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പുതിയത് അധം അധികം സ്ഥിതൻ, അതാണ് അധസ്ഥിതൻ എന്ന് പറയുന്നത്. ഉത് അധികം ലംഘനം ഉല്ലംഘനം ഉല്ലംഘനം. ഇനി അടുത്തത് പൂന്തോട്ടം എന്നത് എങ്ങനെയാണ് പിരിച്ചെഴുതുക? പൂ അധികം തോട്ടമാണ്. പൂ അധികം തോട്ടമാണ്. പൂ അധികം തോട്ടം. പൂ അധികം തോട്ടം എന്നാണ് ഇത് എന്ത് ചെയ്യേണ്ടത്? പിരിച്ചെഴുതേണ്ടത്. അപ്പോൾ ഇവിടെ പൂന്തോട്ടം, അത് പിരിച്ചെഴുതുമ്പോൾ പൂ അധികം തോട്ടം. തപസ് അധികം ചരിയ, അതെന്താണ്? തപശ്ചര്യ എന്നാണ്. തപസ് അധികം ചരിയ. തിരു അധികം പാദം തൃപ്പാദം. ഉത് അധികം ശിഷ്ടം ഉച്ഛിഷ്ടം. ഉല്ലംഘനം എന്നത് പിരിച്ചെഴുതുമ്പോൾ ഉത് അധികം ലംഘനം. അധസ്ഥിതൻ അധം അധികം സ്ഥിതൻ എന്നതാണ് അവിടെ അത് പിരിച്ചെഴുതുന്നത്. ഇനി കരിമ്പുലി, ഇതൊക്കെ പി എസ് സി ചോദിക്കുന്നതാണ്. കരി അധികം പുലി ചേർത്ത് എഴുതിയാൽ കരിമ്പുലി എന്നാണ് കിട്ടുക. കരിമ്പുലി ഓപ്ഷൻ 3 നമ്മുടെ ഉത്തരമായിട്ട് വരിക. എൺ അധികം 1000 എന്നാൽ 8000 എന്നാണ്. 8000 പിരിച്ചെഴുതാൻ പറഞ്ഞ എൺ അധികം 1000. അതുപോലെ പറഞ്ഞതാണ് കണ്ണീർ, കൺ അധികം നീർ. അതുപോലെ കൺമതിൽ എന്നാണ്, കല്ല് അധികം മതിൽ കൺമതിൽ. കല്ല് അധികം മതിൽ കൽമതിൽ. അപ്പോൾ എന്താണ്? കല്ല് അധികം മതിൽ ചേർത്ത് എഴുതിയാൽ കൺമതിൽ എന്നാണ് വരിക. കല അധികം അഹി കലാഹി കലാഹി. കല അധികം അഹി കലാഹി. ഇനി അടുത്തത് കാട് അധികം ഇൽ, ഓൾറെഡി പറഞ്ഞു കാട്ടിൽ എന്നാണ്. കാട് അധികം ആന, ഓൾറെഡി പറഞ്ഞു കാട്ടാന എന്നാണ്. കുട്ടിപ്പട്ടാളവും പറഞ്ഞതാണ് കുട്ടി അധികം പട്ടാളം കുട്ടിപ്പട്ടാളം. ചലത് അധികം ചിത്രം, ഓൾറെഡി പറഞ്ഞതാണ് ചലച്ചിത്രം എന്നാണ്. ചെം അധികം ചുണ്ട്, ഓൾറെഡി പറഞ്ഞു ചെഞ്ചുണ്ടാണ്. തണ്ണധികം നീർ തണ്ണീരാണ്. തിരു അധികം പാദം തൃപ്പാദമാണ്. ഇനി അടുത്തത് നിരർത്ഥം. നിരർത്ഥം എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? 4
ഇവിടെ ഉത്തരമായിട്ട് വരിക നിം അധികം അർത്ഥം എന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് നിം അധികം അർത്ഥം എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിരർത്ഥം, അപ്പോൾ ഇത് ചേർത്ത് എഴുതിയാൽ എന്താണ് കിട്ടുക? നിരർത്ഥം എന്നാണ് കിട്ടുക. ഇനി മനസ്സുഖം എന്ന് പറഞ്ഞാൽ മനം അധികം സുഖമാണ്. മനം അധികം സുഖം, മനസ്സുഖം. അതുപോലെ തന്നെ സാന്നിധ്യം, മനസ്സാന്നിധ്യം. പിന്നെ മനോബലം എന്നത് മനം അധികം ബലമാണ്. മനം അധികം ബലം, മനോബലം. മനം അധികം ദുഃഖം, മനോദുഃഖം. അപ്പോൾ ഒരേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, മനം അധികം സുഖം, മനസ്സുഖം. അല്ലെങ്കിൽ മനസ്സുഖം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനം അധികം സുഖം. മനസാന്നിധ്യം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനം അധികം സാന്നിധ്യം. മനോബലം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനം അധികം ബലം. ഇനി മനോദുഃഖം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനം അധികം ദുഃഖം. മനോവിജ്ഞാനം അപ്പോൾ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ എന്താ? മനോവിജ്ഞാനം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ മനം അധികം വിജ്ഞാനം എന്നാണ് വരിക. മനം അധികം വിജ്ഞാനം. ആയുർബലം, ആയും അധികം ബലമാണ്. ആയും അധികം കാലമാണെങ്കിലോ ആയുഷ്കാലമാണ്. അതുപോലെ തന്നെ ആയും അധികം ശേഷം എന്നത് ആയുശേഷം എന്നാണ് വരിക. ആയുശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ആയുർബലം, ആയും അധികം ബലം. അതുപോലെ ആയും അധികം കാലം, ആയും ആയുഷ്കാലം. ആയും അധികം ശേഷം, ആയുശേഷം. ഇനി അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്നത് നിഷ്കളങ്കം. നിം അധികം കളങ്കമാണ് നിഷ്കളങ്കം. നിം അധികം കളങ്കം, നിഷ്കളങ്കം. നിം അധികം ഫലമാണെങ്കിൽ അത് നിഷ്ഫലമാണ്. അപ്പം നിം അധികം കളങ്കം, നിഷ്കളങ്കം. നിം അധികം ഫലം, നിഷ്ഫലമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊന്നാണ് മഹത്ത് അധികം ചരിതം. തീം ചായയും ചേരുമ്പോൾ ഇച്ചയാവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് മഹച്ചരിതം എന്ന ഒന്നാമത്തെ ഈ ഒരു ഇതാണ് ശരിയായിട്ട് വരിക. മഹത്ത് അധികം ചരിതം, മഹച്ചരിതം. ഇനി തൊട്ട് അടുത്ത് ഉത് അധികം ശ്വാസമാണെങ്കിലോ ഉച്ഛ്വാസം എന്നാണ് വരിക. ഉത് അധികം ശ്വാസം, അത് ഉച്ഛ്വാസം. ഉച്ഛ്വാസം പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഉത് അധികം ശ്വാസം എന്നാണ്. അതുപോലെ തന്നെ ഉല്ലംഘനം എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ ഉത് അധികം ലംഘനം എന്നാണ്. ഇനി ഉച്ഛിഷ്ടമാണെങ്കിലോ ഉത് അധികം ശിഷ്ടമാണ്, ഉത് അധികം ശിഷ്ടമാണ്. ഇനി ഗളോദരം നമ്മളോടി പറഞ്ഞാണ് ഗള അധികം ഉദരമാണ്. ഹൃദയോന്നതി, ഹൃദയാധികം ഉന്നതി, ഇത് ഓൾറെഡി പറഞ്ഞാണ്. സാഹിത്യോത്തരം, സാഹിത്യോത്തരം എന്നത് പിരിച്ചെഴുതിയാൽ സാഹിത്യ അധികം ഇതരമാണ്. സാഹിത്യ അധികം ഇതരം, സാഹിത്യോത്തരം. ഇനി പാഠ്യേതര, പാഠ്യേതര എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ പാഠ്യ അധികം ഇതരയാണ്, പാഠ്യ അധികം ഇതര. ഇനി രാജ്യ അധികം അവകാശിയാണ് രാജ്യാവകാശി, രാജ്യാവകാശി. രഘു അധികം വംശമാണ് രഘുവംശം എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി പറഞ്ഞാണ്. വിൺതലം എന്ന് പറഞ്ഞാൽ വിൺ അധികം തലമാണ് വിൺതലം. ആ അധികം അത് അവനാണ്. ആ അധികം അൾ അത് അവളാണ്. ഇത് നമ്മൾ ആഗമസന്ധി എന്ന് പഠിച്ചതാണ്. അല്ല അധികം എന്ന് അത് അല്ലെന്ന് എന്നാണ്. അല്ലെന്ന്, അല്ലെന്ന്. ഇപ്പം ഈ മൂന്നെണ്ണമൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ആ അധികം അന്നാണ് അവൻ, ആ അധികം അൾ ആണ് അവൾ, അല്ല അധികം എന്ന് എന്നാണ് അല്ലെന്ന് എന്നത് ചേർത്തെഴുതുക. അപ്പോൾ അല്ലെന്ന് എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞാൽ അല്ല അധികം എന്ന് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പി എസ് സി ചോദിച്ചിട്ടുള്ള കുറേ പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത്. അതായത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം അതിൻ്റെ ഉത്തരം, അതാണ് പരിചയപ്പെടുത്തിയത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഈ പറയുന്ന ഗ്രാമർ പോർഷൻസ് ഒക്കെ അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത് ചോദ്യം ചോദിച്ചു അതിൻ്റെ ഉത്തരം നിങ്ങളുടെ മുന്നിലേക്ക് നൽകി എന്നതാണ് ഇവിടെ ചെയ്തത്. ഇത് തന്നെയാണ് പി എസ് സി എപ്പോഴും റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ഇതുപോലെ എന്താണ് ഓരോ ഭാഗവും, അതായത് ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. അതായത് നമ്മളിപ്പോൾ 10 ചോദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് അതിൽ വന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ മൈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പൊക്കെ ഉണ്ട്, നമ്മുടെ ഈ പറയുന്ന മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്കിങ്ങനെ ഓരോരോ ഫോൾഡർ രൂപത്തിലാക്കിയിട്ട് നമുക്കിതെല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. പത്രത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചതാണ് ഞാനിങ്ങനെ ഒരു PDF രൂപത്തിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കും അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പരീക്ഷയ്ക്ക് അതായത് പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ
പദശുദ്ധി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തൊരു ചോദ്യം കാണുകയാണെങ്കിൽ പി വൈക്ക് മലയാളം എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊരു പേജ് എന്താണ്, നമ്മുടെ ഈ പറയുന്ന പദശുദ്ധി. അപ്പോൾ നിങ്ങൾക്ക് ആ പദശുദ്ധി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. പദശുദ്ധിയിൽ എന്താണ് ആ ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് അങ്ങനെ കുറേ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ ഇങ്ങനെ നോക്കി 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 പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ പദശുദ്ധികൾ കിട്ടും. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അത് മാത്രം നോക്കിപ്പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ അതാണ് പി എസ് സിയുടെ ചോദ്യം. പി എസ് സി ചോദിച്ച ചോദ്യം എവിടുന്നാണ് കിട്ടുക, പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അതിന് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യേടാന്ന് വിചാരിക്കുക. കാരണം എല്ലാം കൂടി പഠിക്കാൻ ഒരു മനുഷ്യ മനസ്സിന് പറ്റുമോ, ഇല്ലേ, നമുക്ക് ഒരു പവർ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കണം. അതിനുശേഷം മലയാളം എന്ന് പറയുന്ന ഭാഗം നമ്മൾ എസ് സി ആർ ടി ഒക്കെ പോയിട്ട് പഠിക്കാൻ വേണ്ടി വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷേ പ്രീവിയസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിന് മാർക്ക് കിട്ടും. കാരണം ഞാനിവിടെ പരിചയപ്പെടുത്തിയത് ഈ 2024 23 അവസാനത്തും ഒക്കെ ആയിട്ട് നടന്ന പരീക്ഷയിലെ ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ ഈ ചോദ്യപേപ്പറിൽ ഈ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതിന് മുമ്പത്തെ ചോദ്യപേപ്പറിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് പദശുദ്ധി എന്ന് പറയുന്ന മേഖലയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാളം എന്ന് പറയുന്ന മേഖലയിൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ഈ പര്യായ പദങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അവിടെ പര്യായ പദങ്ങൾ നിങ്ങൾക്ക് കാണും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗൈഡൊക്കെ നോക്കി പഠിക്കുക. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നദി എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ പര്യായം നിങ്ങൾ കണ്ടു. അപ്പോൾ നദിയുടെ പര്യായങ്ങളൊക്കെ ഗൈഡ് നോക്കി വായിക്കുക. അതുപോലെ അതിൻ്റെ ഓപ്ഷനിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷനിലൂടെ പോയിട്ട് അതും കൂടെ പഠിച്ചു വെക്കുക. അല്ലാതെ നമ്മൾ എല്ലാ പര്യായങ്ങളും പഠിച്ചു വെക്കാൻ പോയാൽ ഇപ്പോഴൊന്നും തീരത്തില്ല. പക്ഷെ പി എസ് സിക്ക് ചോദിക്കുന്ന എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതായിരിക്കും. അത് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതായത് ഗുണപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള മലയാളം ക്ലാസ്സും മറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.